ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആൻഡ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് പുറത്തിറങ്ങിയതാണ്. ചുമ്മാ ഞങ്ങൾ എവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചല്ല, ചുമ്മാ സ്കൂട്ടിയിൽ ഇങ്ങനെ കറങ്ങി തിരിച്ചങ്ങ് അപ്പാർട്ട്മെൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇത് December 31 വൈകുന്നേരം ആണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയാണിത്. അവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇത് ക്രിസ്മസിൻ്റെ സമയത്ത് ഇവർ ചെയ്തതാണ്. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ വഴി പോയത്. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഇറങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ കോമ്പൗണ്ടിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, കാണാൻ ഭംഗിക്കെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് പിള്ളേരും ആൾക്കാരും ഒക്കെ അതിനകത്തേക്ക് കയറി, അപ്പോഴാണ് കയറുന്ന കണ്ടാണ് മനസ്സിലായത് ഇവിടെ അകത്തും കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോഴാണ് ഒരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചെറിയൊരു വ്ലോഗ്, അത്രേ ഉള്ളൂ. അങ്ങനെ വേഷം, ഞങ്ങളുടെ വേഷമൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ അതിലൊരു സ്വെറ്റർ എടുത്തിട്ടാണ് വന്നത്. ഹെൽമെറ്റ് പോലും ഞങ്ങൾ വണ്ടിയിൽ വെച്ചില്ല, കാരണം ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാൻ എന്താന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളപ്പോൾ അതെല്ലാം ചുമ്മാ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് എന്താണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അവരുടെ കുറേ കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയും ഇങ്ങനെ വീഡിയോയും ഒക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല, കുറച്ച് ചിക്കൻ കറിയുടെ ഗ്രേവി ഇരിപ്പുണ്ട്, കാരണം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വെച്ചത്. അത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ബിരിയാണി വെച്ചു. ഞാനൊരു മലബാർ സ്റ്റൈൽ ബിരിയാണിയായിട്ടാണ് വെച്ചത്. പക്ഷേ ഞാൻ അധികം എണ്ണയും നെയ്യും ഒന്നും ഉപയോഗിക്കാതാണ് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ എനിക്ക് വിചാരിച്ചു പുട്ട് എടുക്കാവുന്ന. ശ്രീഹരിക്ക് എന്തായാലും ശ്രീഹരി ബിരിയാണിയാണ് കഴിക്കുന്നത്, കാരണം മിക്കവാറും ഞങ്ങളങ്ങനെ എപ്പോഴും ഒന്നും ബിരിയാണിയൊന്നും വെക്കില്ല. വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ വെക്കത്തുള്ളൂ. അപ്പം അന്ന് ഇതുപോലെ വൈകിട്ടും ബാക്കിയുള്ളത് കഴിക്കാൻ, ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അന്നുകൊണ്ടങ്ങ് തീർക്കും. അത് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് എൻ്റെ പുട്ടും വെച്ചു. ആ സമയം കൊണ്ട് ശ്രീഹരിയുടെ ബിരിയാണിയും സ്റ്റീമൊക്കെ ചെയ്ത് റെഡിയായി. അപ്പോൾ പിന്നെ അതിനകത്ത് ഒരു പീസേ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഗ്രേവി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് വെച്ചത്. അപ്പോൾ അന്നത്തെ ദിവസം കൊണ്ട് അതങ്ങ് തീരും. പിന്നെ പിറ്റേ ദിവസത്തേക്കൊന്നും അങ്ങനെ വെക്കലൊന്നും ഇല്ല. പിന്നെ ഞാൻ പുട്ടും എടുത്തു, ബാക്കിയിരിക്കുന്ന ചിക്കൻ കറിയുടെ പീസും എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ആടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ന്യൂ ഇയർ. ഇത് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടെ